ഹായ്, മദേഴ്സ് ലൈവ് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദേഴ്സ് ലൈവ് പ്ലാന്റ്സ് ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ അറിയിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമ ലേഡി വാലന്റൈൻ പിങ്കിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മളിതിൻ്റെ ബേബി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വളർത്തുന്നത്, അതിന് ചേർക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംശയങ്ങളും, പിന്നെ ഈ ബേബി പ്ലാന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ഈ കളറ് അതിൻ്റെ പിങ്ക് കളറ് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതാണിപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിങ്കിൻ്റെ ബേബി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ പ്ലാന്റാണ്. അപ്പോൾ ടിഷ്യൂ പ്ലാന്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു, അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ വളർച്ച കുറച്ച് സ്ലോയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ബാക്കിയുള്ള ചെടികളെ കണക്ക് പെട്ടെന്ന് തന്നെ നശിച്ചു പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബേബി ആയിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഇങ്ങനത്തെ കളറുകളായിരിക്കും. അതായത് ഗ്രീനോ അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് പിങ്ക് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കളറുകളായിരിക്കും. ഒരിക്കലും നമുക്ക് ഇത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മെച്യൂർഡ് ആകുമ്പോഴുള്ള കളറുകൾ നമുക്കിത് ലഭിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് എന്താണ് ഈ കളറ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കളർ തന്നിരിക്കുന്നത്, എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാണ് ഇത്. അപ്പോൾ നമ്മൾ ഇത് മെച്യൂർഡ് ആകുമ്പോഴുള്ള ഒരു പ്ലാന്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സെല്ലിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ബേബി പ്ലാന്റ്. അപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ചും കൂടെ വലുതാകുമ്പോഴുള്ള ഒരു കളറാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു അതൊരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ ഒരിതാണ്. ഞാനൊരു ബേബി പ്ലാന്റിൽ തന്നെ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശമൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രീനൊക്കെ മാറി പിങ്കിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്തൊരു റെഡ് കളർ കണക്കാണ് കാണുന്നതെങ്കിലും ഇതിൽ ആക്ച്വൽ കളർ എന്ന് പറയുന്നത് പിങ്കാണ്. അപ്പം ഇത് കണ്ടു, ഇതിനകത്തിലിപ്പം പിങ്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് മാത്രമാണ് കുറച്ച് ഗ്രീനിഷായിട്ടുള്ള കളർ വന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. ഇതിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരിക്കുന്ന ചെടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ 6 മാസത്തിന് മുമ്പ് ചെടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാൻ പറ്റും. അപ്പം അവർക്കൊക്കെ ഇതേപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സാരം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തിലിപ്പോൾ നല്ല ഡാർക്ക് പിങ്ക്, ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് തന്നെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നമുക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ട് വരുന്ന ഇലകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഗ്രീനിഷ് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ പയ്യെ പയ്യെ ചേഞ്ച് ചെയ്ത് വരും. ഇനി ഇത് കുറച്ചും കൂടെ മെച്യൂർഡ് ആവാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെടികളെ എങ്ങനെ നോക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ബേബി പ്ലാന്റ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിനെന്താണ് വളം കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ടൈപ്പ്, നമ്മുടെ കുയർപ്പിത്ത് കമ്പോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ബ്ലാക്ക് കളറിലുള്ള കുയർപ്പിത്ത് കമ്പോസ്റ്റാണ്, നമ്മുടെ സാധാരണ ചകിരിച്ചോറല്ല, ബ്ലാക്ക് കളറിലിരിക്കുന്ന നമ്മുടെ കുയർപ്പിത്ത് കമ്പോസ്റ്റ് കൂടുതലായിട്ടിട്ടിട്ട് മണ്ണ് വളരെ കുറച്ചിടുക. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത്. വേറെ ഒരു വളവും ഞാൻ ഇതിനകത്തിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ കണ്ടു കണ്ടു ഇതിനകത്തിലൊക്കെ അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ സൂപ്പർ വൈറ്റിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ് ഇത്. ഇത് ഇതേ രീതി തന്നെയാണ് ഞാൻ ഇതിനെ മെച്യൂർഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോൾ ഇതിനകത്തിലപ്പം കറക്റ്റ് വൈറ്റ് കളർ കിട്ടുന്നില്ല. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വൈറ്റ് കളർ നമുക്ക് ഈ പ്ലാന്റാണ് അത്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കളറാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നല്ല വൈറ്റ് കളറൊക്കെ വീണിട്ടുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ ചെടിയിനെ നല്ല രീതിയിൽ നോക്കുക, ഞാൻ പറഞ്ഞ രീതിയിൽ വളങ്ങളൊക്കെ ഇടുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ ചെടികളും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡിസ്കൗണ്ട് സെയിലിനകത്ത് ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലർക്കൊക്കെ ഒരു സംശയം എൻ്റെ അടുത്ത് ചോദിച്ചത്, പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ പിന്നെ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിത് ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇതിനകത്തിൽ നമുക്ക് ഒരുപാട് പേർക്ക് ചെടികൾ
ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് ദൈവീയതി വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരുന്നു, അവർക്ക് എങ്ങനത്തെ പ്ലാന്റാണ് കിട്ടിയത് ഡിസ്കൗണ്ട് സെയിൽ എന്നുള്ളത്. അപ്പോൾ ഇനിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഇനിയും അടുത്ത വീഡിയോയിലും അതേ സ്ലൈ പ്ലാന്റ്സിൻ്റെ അതിമനോഹരമായ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.